കാട്ടാക്കട അന്തിയൂർക്കോണം മുക്കമ്പാലമൂട്ടിൽ വൻ കഞ്ചാവ് വേട്ട. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടാറ്റ സുമോ കാറിൽ കടത്തിക്കൊണ്ടുവന്ന 400 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്ന തിരുമല സ്വദേശി ഹരികൃഷ്ണൻ 27 വയസ്, വള്ളക്കടവ് സ്വദേശി അഷ്കർ 21 എന്നിവരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീകാര്യം ഇടവക്കാട് സ്വദേശികളെയും ബാംഗ്ലൂർ താമസമാക്കിയിട്ടുള്ള മലയാളികളായ മറ്റുള്ളവരെക്കുറിച്ചും എക്സൈസ് സംഘത്തിന് വിശദമായ വിവരം ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൻ്റെ സംഘത്തലവനായ സർക്കിൾ ഇൻസ്പെക്ടർ ടി അനികുമാറിനെ കൂടാതെ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ്, ടി ആർ മുകേഷ് കുമാർ, ആർ ജി രാജേഷ്, എസ് മധുസൂദൻ നായർ, പ്രിവൻറ്റീവ് ഓഫീസർമാരായ ഹരികുമാർ, രാജ്കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിശാഖ്, സുബിൻ, ഷംനാദ്, രാജേഷ്, ജിതിഷ്, ശ്രീലാൽ, ബിജു, മുഹമ്മദ് അലി, അനീഷ്, അരുൺ, എക്സൈസ് ഡ്രൈവർ രാജീവ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. ഇത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് കിട്ടിയ ഒരു രഹസ്യവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ആന്ധ്രയിലെ രാജമുണ്ട്രിയിൽ നിന്നും കഞ്ചാവ് കയറ്റി വരുന്നുണ്ടെന്നും, അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വിവരം എന്ന് പറയുന്നത് വാളയാർ വഴി വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അന്നിങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഇതിൻ്റെ പരിശോധനയ്ക്കായിട്ട് പോകുന്നു. ആ സമയത്താണ് ഈ വണ്ടി റൂട്ട് മാറി തിരുവനന്തപുരത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതും, ഇത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ ടീമിൻ്റെയാണ്. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ബാലരാമപുരത്ത് വെച്ച് 2 ഇന്നോവയിലായിട്ട് കടത്തിക്കൊണ്ടുവന്ന 200 കിലോ കഞ്ചാവ് പിടിച്ച കേസ്, അതിലെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെയും പിന്നിലുള്ളത്. ഇപ്പോൾ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ കടത്ത് നടത്തുന്നത്. ഇവർ രണ്ടുപേർ ഇപ്പോൾ പിടികൂടിയിട്ടുള്ള 2 പേര് ഇതിൻ്റെ കടത്തുന്നതിനുള്ള കാരിയേഴ്സാണ്. അവർക്ക് 1,00,000 രൂപ വീതമാണ് ഇത് കടത്തുന്നതിനായിട്ട് കൊടുക്കാമെന്ന് പ്രതിഫലമായിട്ട് സമ്മതിച്ചാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ 405 കിലോഗ്രാം ഉള്ളതും കഞ്ചാവാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഈ വാഹനം വരുന്ന വഴിക്ക് ചെന്നൈയിൽ വെച്ച് 2 ലോറികളുമായിട്ട് കൂട്ടിയിടിക്കുകയുണ്ടായി. അതാണ് അതിൽ വാഹനത്തിൽ കാണുന്ന ഡാമേജ് ഉണ്ടായിരിക്കുന്നത്, അങ്ങനെ പൊട്ടിയിരിക്കുന്നതാണ്. അതെ, അവരുടെ പേരിൽ അതിന് കേസുണ്ട്. അവർ ഒളിവിലാണ്, അവരുടെ പേരിൽ കേസുണ്ട്. ആ കേസിൽ, ആ 203 കിലോ പിടിച്ച കേസിൽ അവരുടെ പേരിൽ കേസുണ്ട്. ഇത് മാത്രമല്ല, അവരുടെ പേരിൽ വേറെയും നിരവധി കേസുകളുണ്ട്. ക്രൈം കേസുണ്ട്, അങ്ങനെ ഉള്ള കേസുകളുണ്ട്. അവർ ജയിലിൽ കഴിയുന്ന ചിലരുടെയും പിന്തുണയോടുകൂടിയാണ് ഇത് ഈ കഞ്ചാവ് ഇടപാട് നടത്തിയിട്ടുള്ളതെന്നാണ്, മയക്കുമരുന്ന് ഇടപാട് നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് അന്നത്തെ കേസ് മുതൽ കിട്ടുന്ന വിവരം. അതിനെ പിന്തുടർന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കേസ് കണ്ടെത്തിയിട്ടുള്ളത്. ഉണ്ടായിട്ടുണ്ട്. ഇവർ ഇതിൽ വന്ന ആൾ തന്നെ അസ്കർ എന്ന് പറയുന്ന പ്രതി തന്നെ ഇതിനു മുമ്പും ഇതേപോലെയുള്ള സമാനമായ രീതിയിൽ കഞ്ചാവ് കടത്തിയിട്ടുള്ളതായി അയാൾ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവർ നേരത്തെ തന്നെ ഈ വള്ളക്കടവ് ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട മയക്കുമരുന്ന് ഡീലറാണ് ഈ അസ്കർ എന്ന് പറയുന്ന ആള്. ഇതിൽ മറ്റേ പ്രതി എന്ന് പറയുന്ന ആള് തിരുമലയുള്ള ആളാണ്. അയാളും ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ഒക്കെയാണ്. അപ്പോൾ അവനും ഇത്തരത്തിൽ നേരത്തെ തന്നെ കടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത് നിൽക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട 1-2 പേരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്.